ചില മൂവീസ് ബോക്സ് ഓഫീസിൽ ഒരു വമ്പൻ ഹിറ്റ് ആയിരുന്നില്ല. എന്നിരുന്നാലും ഈ ചിത്രങ്ങളുടെ സ്റ്റോറി ലൈൻ, പ്ലോട്ട്, പെർഫോമൻസ് എല്ലാം മില്യൺ ഡോളർ വർത്ത് ആണ്. ലെറ്റ്സ് ലുക്ക് ഇൻ ടു സം അണ്ടർ റേറ്റഡ് മലയാളം മൂവീസ് പാർട്ട് 1. പഞ്ചവടി പാലം 1984 പുറത്തിറങ്ങിയ ഒരു പൊളിറ്റിക്കൽ സറ്റയർ ഫിലിമാണിത്. കേരളത്തിലെ പൊളിറ്റിക്കൽ സിനാരിയും രാഷ്ട്രീയക്കാർ നടത്തുന്ന അഴിമതിയുമാണ് ഈ ചിത്രത്തിൽ എടുത്തു കാണിക്കുന്നത്. മലയാള സിനിമയിൽ ഈ ജോണറിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ചിത്രമാണിത്. ഒരു കറപ്റ്റ് പൊളിറ്റീഷ്യൻ ഒരു പുതിയ പാലം പണിയാൻ തീരുമാനിക്കുകയാണ്. ഒടുവിൽ പാലത്തിൻ്റെ പണി പൂർത്തിയാകുന്നു. ഒരുപാട് അഴിമതികൾ നിറഞ്ഞാണ് ഈ പണി പൂർത്തിയാക്കിയത്. ഒടുവിൽ പാലത്തിൻ്റെ ഉദ്ഘാടനം നിന്ന് ആളുകൾ പാലത്തിലൂടെ പോകുമ്പോൾ പാലം ഇടിഞ്ഞു വീണ് ഇന്നസെൻ്റായ ഒരുപാട് ആളുകൾ മരിച്ചു പോകുന്നു. ചിത്രം അവസാനിക്കുന്നത് ഈ തകർന്ന പാലം ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചുകൊണ്ടാണ്. 50 വർഷം അടുത്തായി ഈ ചിത്രം പുറത്തിറങ്ങിയിട്ട്, പക്ഷെ ഇന്നും ഈ ചിത്രത്തിൻ്റെ കൺസെപ്റ്റ് വളരെയധികം റെലവൻ്റ് ആണ്. ഈ മൂവി യൂട്യൂബിൽ അവൈലബിൾ ആണ്. പൈതൃകം 1993 പുറത്തിറങ്ങിയ ഒരു ചിത്രമാണിത്. ഒരു ട്രഡീഷണൽ ബ്രാഹ്മണ ഫാമിലി ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ദേവദത്തൻ ചെമ്മന്തിരിപ്പാട്, ഇദ്ദേഹം ഒരു വേദിക് സ്കോളറാണ്. നാട്ടിലെല്ലാവരും റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് രണ്ട് ആമക്കളാണുള്ളത്, സോമനാഥനും ചന്ദ്രഭാനുവും. സോമനാഥൻ തൻ്റെ പഠനത്തിനായി ഡൽഹിയിലേക്ക് പോകുന്നു. ചന്ദ്രഭാനു തൻ്റെ അച്ഛൻ്റെ കൂടെ നിന്ന് അദ്ദേഹത്തെ ബ്രാഹ്മണ കർമ്മങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സോമനാഥൻ തിരിച്ച് വീട്ടിലെത്തുന്നു. ഡൽഹിയിൽ വെച്ച് എത്തിസം എന്നൊരു കൺസെപ്റ്റിൽ അദ്ദേഹം ഇൻട്രസ്റ്റഡ് ആവുകയും റാഡിക്കൽ ഗ്രൂപ്പിൽ ചേർന്ന് തൻ്റെ ബ്രാഹ്മണത്വം അദ്ദേഹം അവിടെ ഉപേക്ഷിക്കുന്നു. തിരിച്ച് നാട്ടിലെത്തുന്ന സോമനാഥൻ എത്തിസത്തിനെ പറ്റിയും ദൈവമുണ്ട് എന്ന് പറയുന്ന കാര്യം കള്ളമാണെന്നും എല്ലാവരോടും പറയുകയാണ്. ഇതറിയുന്ന തൻ്റെ അച്ഛൻ വളരെയധികം കോപിതനാകുന്നു. ഈ കാര്യത്തിൽ ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരമുണ്ടാവുകയും ഒടുവിൽ സോമനാഥൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഈ ഒരു ആംഗിളിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറിയാണ് ഈ ചിത്രത്തിൻ്റേത്. ഈ മൂവി ആമസോൺ പ്രൈമിൽ കാണാവുന്നതാണ്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് 2013 പുറത്തിറങ്ങിയ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ഫിലിമാണിത്. ഒരു സ്കൂൾ ടീച്ചർ, ഒരു ക്രിക്കറ്റ് പൊളിറ്റീഷ്യൻ, ഒരു കറപ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്നീ മൂന്ന് പേരുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ജയൻ, സഹദേവൻ, റോയ് എന്നിവരാണ് ഈ ചിത്രത്തിൻ്റെ മെയിൻ പ്രൊട്ടാഗനിസ്റ്റ്. റോയ്ക്കും സഹദേവനും ചെറുപ്പത്തിൽ തന്നെ തൻ്റെ അച്ഛന്മാരെ നഷ്ടപ്പെടുകയാണ്. ജയൻ ആയിക്കോട്ടെ ട്രീറ്റ്മെൻറ്റിന് കാശില്ലാത്തത് കൊണ്ട് തൻ്റെ അനിയത്തെയും നഷ്ടപ്പെടുന്നു. ഇവർ വളർന്നു വലുതാകുമ്പോൾ ജയൻ ഒരു കറപ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥനായി മാറുന്നു. റോയ് ഒരു സ്കൂൾ ടീച്ചറായും സഹദേവൻ ഒരു ക്രിക്കറ്റ് പൊളിറ്റീഷ്യനായി മാറുന്നു. കഥ മുന്നോട്ട് പോകുമ്പോൾ ഇവർ മൂന്ന് പേരുടെ ജീവിതം വളരെയധികം ഇന്റർലിങ്ക്ഡ് ആണ്. കേരള പൊളിറ്റിക്കൽ സിനാരിയോയിൽ നടന്ന ഒരുപാട് റിയൽ ലൈഫ് ഇൻസിഡൻറ്റിൻ്റെ ബേസിസിലാണ് ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് പൊളിറ്റിക്കൽ ഡ്രാമ ഫിലിമാണിത്. ഒരു സിനിമയ്ക്കപ്പുറം ഈ ചിത്രം ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. റിലേഷൻസ്, പൊളിറ്റിക്സ്, എത്തിക്സ്, വാല്യൂസ്, ഇമോഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ ചിത്രം തരുന്ന ഏറ്റവും വലിയ സന്ദേശം പൊളിറ്റിക്കൽ ഐഡിയോളജി സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഒന്നാണ്, പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതല്ല. ഈ ചിത്രത്തിൻ്റെ സ്ക്രീൻ പ്ലേ, പെർഫോമൻസ് ആൻഡ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഇസ് എക്സലൻറ്റ്. ഈ മൂവി യൂട്യൂബിൽ അവൈലബിൾ ആണ്. സിറ്റി ഓഫ് ഗോഡ് 2011 പുറത്തിറങ്ങിയ ഒരു ക്രൈം ത്രില്ലർ ഫിലിമാണിത്. ലിജോ ജോസ് പെല്ലശ്ശേരിയാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. ഈ ചിത്രം മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു ന്യൂ വേവ് മൂവിയാണ്. കാരണം അത്രയും നാൾ കണ്ടുവരുന്ന ഒരു യൂഷ്വൽ പ്ലോട്ടല്ല ഈ മൂവിയുടേത്. വളരെയധികം അൺയൂഷ്വൽ ആയിട്ട് കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഒരു ഡിഫറെൻറ്റ് നറേറ്റീവ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. സിനിമ തുടങ്ങുന്നത് ഒരു റോഡ് ആക്സിഡൻറ്റ് കാണിച്ചുകൊണ്ടാണ്. ഈ ആക്സിഡൻറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓരോ വ്യക്തികളുടെയും ലൈഫ് പെർസ്പെക്റ്റീവ്സാണ് പിന്നീട് ഈ മൂവിയിൽ അങ്ങോട്ട് കാണിക്കുന്നത്. ഈ ചിത്രം ഒരു മസ്റ്റ് വാച്ച് ഫിലിമാണ്. സൊസൈറ്റിയിലെ ഡിഫറെൻ്റ് ആളുകളുടെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഈ മൂവിയിൽ നന്നായി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഈ മൂവി ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഈ ചിത്രം ഒരു മസ്റ്റ് വാച്ച് ആണ്. സൊസൈറ്റിയിലെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഈ ചിത്രത്തിൽ വളരെ മനോഹരമായി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഈ മൂവി ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഈ പറയുന്ന ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഭാവിയിൽ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ.